ജെ.ഡി. ഗോപൻ മലയാളികൾക്കായി വർണ്ണോത്സവം തീർത്തത് നീണ്ട 37 വർഷങ്ങൾ. ഗോപൻ നിർമ്മിച്ച ആയിരക്കണക്കിന് ഉത്സവ ഫ്ലൂട്ടുകൾ സാക്ഷ്യം. പക്ഷേ ഇന്ന് ആ ജീവിതത്തിൽ നിന്നും നിറങ്ങൾ ഒഴിഞ്ഞു പോകുകയാണ്. ലോക്ക്ഡൌൺ ഗോപനടക്കം ഫ്ലോട്ട് നിർമ്മാണ മേഖലയിലെ ആയിരക്കണക്കിന് ജീവിതങ്ങളെയാണ് തുറക്കാനാകാത്ത വിധം പൂട്ടിയത്. കൊല്ലം അഞ്ചാലുമൂട് സ്വദേശിയായ ആർട്ടിസ്റ്റ് ജെ.ഡി. ഗോപന്റെ മാസങ്ങളുടെ അധ്വാനവും ലക്ഷങ്ങളുടെ ചിലവുമാണ് ഇങ്ങനെ കാടുമൂടിക്കിടക്കുന്നത്. 37 വർഷം കൊണ്ട് 1000-ൽ അധികം ഫ്ലോട്ടുകൾ നിർമ്മിച്ചയാളാണ് ജെ.ഡി. ഗോപൻ, കേരളത്തിലെ ഏറ്റവും തിരക്കു പിടിച്ച ഫ്ലോട്ട് നിർമ്മാതാവ്. പക്ഷേ താനുണ്ടാക്കിയ ഫ്ലോട്ടുകളെല്ലാം ഇദ്ദേഹത്തിന് ഒന്നിച്ചു കാണാൻ അവസരമുണ്ടായത് ഇപ്പോഴാണ്. ലോക്ക്ഡൌൺ സൃഷ്ടിച്ച പ്രതിസന്ധി ഈ മേഖലയെ എത്രത്തോളം ബാധിച്ചു എന്നതിന്റെ തെളിവാണ് ഈ ദൃശ്യങ്ങൾ. ഉത്സവത്തിന്റെ കെട്ടുകാഴ്ചകൾക്കും പുതിയ കച്ചവട സ്ഥാപനത്തിന്റെ ഉദ്ഘാടനങ്ങൾക്കുമെല്ലാം പൊലിമ വർദ്ധിപ്പിക്കുന്ന ഫ്ലോട്ടുകൾ നിർമ്മിക്കാൻ ശരാശരി ചെലവ് 3 ലക്ഷം രൂപ. ഈ മേഖലയെ ആശ്രയിച്ച് ജീവിക്കുന്നവരുടെ എണ്ണം സംസ്ഥാനത്താകെ 10,000-ൽ അധികം വരും. സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഈ കലാകാരന്മാർക്ക് 1,000 രൂപ അന്ന് കോവിഡിന്റെ ആദ്യ സംരംഭത്തിൽ ഞങ്ങൾക്ക് തരികയും പിന്നെ കലാകാരന്മാരെ പറ്റിയുള്ള ഒരു കാര്യങ്ങളിലും ഒരു സഹായവും ഞങ്ങൾക്ക് ലഭിച്ചിട്ടില്ലാത്തതുമാണ്. കോവിഡ് സൃഷ്ടിച്ച പ്രതിസന്ധി മൂലം 2 ഉത്സവ സീസണുകളാണ് നഷ്ടമായത്. ഒപ്പം ഓണം ഉൾപ്പെടെയുള്ള ആഘോഷ സീസണുകളും ഇല്ലാതെയായി. ഉപയോഗശൂന്യമായി കിടക്കുന്ന ഫ്ലോട്ടുകൾ നന്നാക്കിയെടുക്കാനും വേണം ലക്ഷങ്ങൾ. ഈ ഫ്ലോട്ടുകൾ ഇപ്പം മഴ നനഞ്ഞും അതുപോലെ തന്നെ ഇതിൻ്റെ ടെക്നിക്കൽ സൈഡുകളും ഒക്കെ തുരുമ്പെടുത്തൊക്കെ ഇരിക്കുകയാണ്. അപ്പം അതിനി റിപ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് മതിയായ ഒരു സഹായം ഞങ്ങൾക്ക് ലഭിച്ചെങ്കിലേ പറ്റത്തുള്ളൂ. ഈ ഓണക്കാലത്ത് വിശ്രമമില്ലാതെ വിവിധ സ്ഥലങ്ങളിലേക്ക് പോകേണ്ടിയിരുന്ന മാവേലിയാണ് എന്റെ പിറകിൽ കാണുന്നത്. ഇതുപോലെ 100 കണക്കിന് ഫ്ലോട്ടുകളാണ് ഇവിടെ കാടുകയറി നശിക്കുന്നത്. കോവിഡ് സമാശ്വാസ പാക്കേജുകൾ പ്രഖ്യാപിക്കുമ്പോൾ ഇവരെ കൂടി പരിഗണിക്കണമെന്നാണ് ഫ്ളോട്ട് നിർമ്മാതാക്കളുടെ ആവശ്യം. ക്യാമറമാൻ രാജ്കിരണിനൊപ്പം സലീം മാലിക്, 24 കൊല്ലം.